കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ ആറ് പ്രതികളുടെ വീടുകളിലും ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തുകയാണ്. പ്രതികളുടെ വസ്തുവകകളുടെയും മറ്റ് നിക്ഷേപങ്ങളുടെയും രേഖകൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം. അതിനിടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കടുത്ത നടപടി വേണമെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചു. തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ യോഗം ചേരുകയാണ്. നടപടി വൈകിയത് പാർട്ടിക്ക് കളങ്കമുണ്ടാക്കിയെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ വിലയിരുത്തൽ. സുദിഷ ധർമ്മൻ ചേരുന്നു തൃശൂരിൽ നിന്ന്. സുദിഷ, ഈ ക്രൈംബ്രാഞ്ച് റെയ്ഡ് പുരോഗമിക്കുകയാണല്ലോ, ഏതൊക്കെ പ്രതികളുടെ വീടുകളിലാണ് പരിശോധന? ഇതിൽ നിർണായക ഇടപെടൽ നടത്തിയവർ എന്ന് സംശയിക്കുന്നവരുടെ വീടുകളിലാണോ അന്വേഷണ സംഘം ഇപ്പോൾ ഉള്ളത്? വിജയകുമാർ, ക്രൈംബ്രാഞ്ചിന്റെ കേസിൽ ആറ് പ്രതികളാണ് പ്രധാനമായും ഉള്ളത്. മുൻ ബാങ്ക് സെക്രട്ടറി സുനിൽകുമാർ, മുൻ ബാങ്ക് മാനേജർ ബിജു കരീം ഉൾപ്പെടെയുള്ള ആളുകളാണ് പ്രധാന പ്രതികൾ. ഇവരെല്ലാം തന്നെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതു മുതൽ ഇവരെല്ലാം തന്നെ ഒളിവിലാണ്. മുഖ്യപ്രതികളൊരാളായ കിരൺ വിദേശത്തേക്ക് കടന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. ഇവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കുന്നതിൻ്റെ ഒക്കെ ഭാഗമായാണ് ഇപ്പോൾ വീടുകളിൽ റെയ്ഡ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസവും ഇവരുടെ വീടുകളിലും ഒപ്പം തന്നെ ബന്ധുവീടുകളിലും ഒക്കെ തന്നെ ഈ പ്രതികളെ, ഒളിവിൽ കഴിയുന്ന പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന അത് ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ രേഖകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായുള്ള റെയ്ഡാണ് ഇപ്പോൾ നടത്തുന്നത്. പ്രധാനമായും ഇരിങ്ങാലക്കുടയിലെ പൊറപ്പുശ്ശേരി മപ്രാണം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത്. ഇവിടെയുള്ള സുനിൽകുമാറിന്റെയും ഒപ്പം ബിജു കരൂമിന്റെയും, ബിജോയ് കമ്മീഷൻ ഏജന്റാണ്, ബാങ്കിലെ കമ്മീഷൻ ഏജന്റാണ് ബിജോയ് എന്നിവരുൾപ്പെടെയുള്ള ആളുകളുടെ വീടുകളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം റെയ്ഡ് നടത്തുന്നത്. ജിൽസന്റെ വീട്ടിലും ഒപ്പം തന്നെ എം കെ ബിജു, മുൻ ബ്രാഞ്ച് മാനേജറാണ് എം കെ ബിജു, ഈ ഇദ്ദേഹത്തിന്റെ ഉൾപ്പെടെ വീടുകളിൽ അന്വേഷണ സംഘം റെയ്ഡ് നടന്നു. പ്രധാനമായും സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കുക എന്നുള്ളതും ഒപ്പം തന്നെ ഈ പ്രതികളുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചടക്കം അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഏതായാലും ഡിജിറ്റൽ രേഖകളും ഒപ്പം തന്നെ ഈ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട രേഖകളും ഒക്കെ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രതികളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണ സംഘം റെയ്ഡ് നടത്തുന്നത്. വിജയകുമാർ, ശരി. ഈ സുദിഷ, ഇനിയിപ്പോൾ ഈ അന്വേഷണം ഏത് നിരക്കാണ് പോകുന്നത്? കാരണം പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇതിനകത്ത് ഒരു CBI അന്വേഷണം വേണം, മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരാൻ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാനത്തുടനീളം ഒരു സ്പെഷ്യൽ ടീം ഈ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കും, എല്ലാ സഹകരണ ബാങ്കിലെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ്. CBI അന്വേഷണം എന്ന ആവശ്യം തള്ളുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ജില്ലാ നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനം സംസ്ഥാന നേതൃത്വം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അന്വേഷണത്തിന്റെ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസമാണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. നിലവിൽ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സാമ്പത്തിക തിരിമറി നടന്നിട്ടുള്ളതിനാൽ ആദായ നികുതി വകുപ്പ് ഉൾപ്പെടെ കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അത് നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. സഹകരണ വകുപ്പിന്റെ അന്വേഷണം അത് ഇപ്പോൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. എത്ര കോടി രൂപയുടെ തട്ടിപ്പാണ് യഥാർത്ഥത്തിൽ കരുവന്നൂർ ബാങ്കിൽ നടന്നിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരാൻ കിടക്കുകയാണ്. സഹകരണ വകുപ്പ് ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് ഓഡിറ്റ് റിപ്പോർട്ടുകൾ, മുൻ വർഷങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ കൃത്യമായി പരിശോധിക്കുന്നതിന് മൂന്ന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആ ഒരു അന്വേഷണം പരിശോധന അത് മറുഭാഗത്ത് നടക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഇതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരികയുള്ളൂ. അതേസമയം തന്നെ ഈ ബാങ്കിന്റെ ഭരണസമിതി അറിയാതെ ഇത്തരത്തിൽ വലിയൊരു തിരിമറി ബാങ്കിൽ നടത്താനാകില്ല എന്നുള്ളതാണ്. ചട്ടപ്രകാരം നോക്കുമ്പോൾ അത്തരത്തിൽ തന്നെയാണ് വായ്പ അനുവദിക്കണമെങ്കിൽ ഈ ഭരണസമിതിയുടെ കൂടി അനുവാദമില്ലാതെ അത്തരത്തിൽ വായ്പ വലിയ തുകകൾ അനുവദിക്കുക സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ഈ ഭരണസമിതിക്ക് ഇക്കാര്യത്തിലുള്ള പങ്ക് എന്താണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ച് ഇന്ന് ഭരണസമിതി അംഗങ്ങളെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുന്ന ആ ഒരു പ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ന് ഭരണസമിതി അംഗങ്ങളുടെ ഒക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നീക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ച് ഒരു ഭാഗത്ത് കടക്കുന്നു. ഭരണസമിതി അംഗങ്ങൾക്ക് എത്രത്തിലാണ് ഇതിൽ പങ്കുള്ളത് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. മറുഭാഗത്ത് ഇവരുടെ സാമ്പത്തിക സ്രോതസ്, നേരത്തെ തന്നെ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വന്നിരുന്നു. ഈ ബാങ്കിൽ ജോലി ലഭിച്ച ശേഷമാണ് ബിജു കരീം, ബിജോയ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സാമ്പത്തിക വളർച്ച, അത് വളരെ പെട്ടെന്നായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. ഒപ്പം തേക്കടയിലെ റിസോർട്ട് ഉൾപ്പെടെയുള്ള നിക്ഷേപങ്ങൾ 18 കോടിയിലധികം രൂപയാണ് അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, അത്തരം ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക സ്രോതസ്സുമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റിന്റും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആ അന്വേഷണവും മറുഭാഗത്ത് നടക്കുന്നുണ്ട്. ഏതായാലും ഈ തട്ടിപ്പിന്റെ വ്യാപ്തി അത് ഇനിയും പുറത്തു വരാൻ